ഈ കമ്പനിയുടെ പ്ലാൻ ഞാൻ നേരിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ഈ ഒരു കമ്പനിയുടെ പ്ലാൻ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് 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 ഡൗട്ടുകൾ ഉണ്ടായി, ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായി. നിങ്ങൾ ഈ ഒരു പ്ലാൻ കേൾക്കുന്നത് മേ ബി ഈ ഒരു വോയിസ് നോട്ടിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു കോളിങ്ങിലൂടെ ആയിരിക്കും, വാട്ടവർ. ഞാൻ നേരിട്ടാണ് കേട്ടത്, എന്നിട്ട് പോലും എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായി. ഞാൻ ഈ ബിസിനസ് ചെയ്യല്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ എന്നെ ഈ ഒരു ബിസിനസ്സിൽ ചെയ്യാൻ പ്രേരിപ്പിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. എൻ്റെ ഉമ്മച്ചി സത്യമായിട്ടും ഫസ്റ്റ് കാര്യം ഇത്ര ഉണ്ടായുള്ളൂ. ഞാൻ ആലോചിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച്, ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ കമ്പനി ഏതെങ്കിലും ആൺകൊച്ച് ചെയ്യും, അല്ലെങ്കിൽ ഈ ബിസിനസ് ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യും. ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അവന് കിട്ടുന്ന നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നെനിക്കൊരു തോന്നലുണ്ടായി. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ വീട്ടിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ വളരെ വലിയൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ എനിക്കൊരുപാട് ഡ്രീംസുകളുണ്ടായി. ഒരു ജോബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ എന്ത് പാർട്ട് ടൈം ജോബ് ചെയ്താലും എനിക്ക് ആ ഡ്രീംസിലേക്കോ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിലേക്കോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഫോണിലേക്കോ എനിക്ക് എത്താൻ പറ്റില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനി ചെയ്യാനുള്ള അടുത്ത റീസൺ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുക എന്നെനിക്ക് എന്തുണ്ടായി, ഒരു തോട്ട് വന്നു. അപ്പോൾ ഞാൻ ഈ കമ്പനിയുടെ MD അടുത്ത് ചോദിച്ച കേസ് ഇത്രേ ഉള്ളൂ, ഇന്ന് എറണാകുളത്ത് നിന്ന് ഈ കമ്പനി ആരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ, ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ 6 മാസമായിട്ടുള്ളൂ, നിലവിൽ കമ്പനിയിൽ 1000 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 1000 മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഓൾറെഡി ഞാൻ പുള്ളിക്ക് ഷെയ്ക്കാൻ കൊടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എറണാകുളത്ത് നിന്ന് ഒരു മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഏകദേശം ഒരു 4.5 മാസം ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഞാൻ ചിന്തിക്കുമ്പോൾ, ഇന്ന് 1400 പേരുടെ ടീം ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് മാത്രം ഫോം ചെയ്തു. ടോട്ടൽ ടേംസ് ഡേയിൽ ഏകദേശം ഒരു 7000 ഡിസ്ട്രിബ്യൂട്ടേഴ്സായി. ഈ 1400 പേരുടെ കൊച്ചിയിലെ ടീം ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പോൾ ഞാൻ വളരെ ഡീപ്പിലി ഇതിനെപ്പറ്റി അന്ന് ചിന്തിച്ചുകൊണ്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് ഏൺ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ പൊന്നുപോയി, വളരെ വലിയ രീതിക്ക് നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. വെറും 1400 പേര് കൊച്ചിയിൽ നിന്നായിട്ടുള്ളൂ. 1400 പേര് കൊച്ചിയിൽ നിന്നായപ്പോഴത്തേക്കും എൻ്റെ ട്രീയിൽ, അല്ലെങ്കിൽ എനിക്ക് ഏകദേശം 25 ലക്ഷം രൂപ ഇൻസെൻറ്റീവ് ഏൺ ചെയ്യാൻ പറ്റി. 25 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ഒരു തമാശയായിട്ട് തള്ളിക്കളയും. പക്ഷേ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവും. കാരണം ഇപ്പോൾ നമ്മൾ വലിയൊരു ക്രൈസിസ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം കൊറോണ വൈറസ്. ഈ ഒരു ടൈമിൽ ഞാൻ താഴെ ഒരു വീഡിയോ ഇട്ടുതരാം, മിനിസ്റ്റർ പറയുന്ന കാര്യം വരെ നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാനാണ്. കാരണം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് വരെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണത്. എല്ലാ തിങ്കളാഴ്ചയാണ് നമുക്ക് റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം വരുന്നത്. എല്ലാ തിങ്കളാഴ്ചയും, കഴിഞ്ഞ തിങ്കളാഴ്ചയും അതിന് മുമ്പത്തെ തിങ്കളാഴ്ചയും എനിക്ക് കിട്ടിയ ഇൻകം ഞാൻ കാണിച്ചുതരാം. പക്ഷേ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്കെന്തുണ്ടായില്ല, വളരെ കാര്യമായിട്ടുള്ള ഇൻകം ഉണ്ടായില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കിവിടുന്ന് ഇൻകം ഫാസ്റ്റായി തുടങ്ങിയത്. കാരണം ഞാൻ കുറച്ചൊരു ടീം ഉണ്ടാക്കി, ഈ ടീമിലുള്ള മെമ്പേഴ്സും കൂടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ, പിന്നീടാണ് എനിക്ക് ടീം പോകുന്നത്. ഇതൊരു ടീം വർക്കാണ്, നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് തള്ളിക്കളയരുത്, ഒരിക്കലും തള്ളിക്കളയരുത്. കാരണം ഈ ഒരു ബിസിനസ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഏത് ബിസിനസ് ചെയ്താലാണ് സക്സസ് ആവാൻ പറ്റുക. കാരണം വെറും 8200 രൂപയോ 5000 രൂപയോ 3200 രൂപയോ മുടക്കുന്ന ഈ ഒരു ബിസിനസ് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈഫിൽ നമുക്ക് ഏതൊരു ബിസിനസ്സാണ് ഏറ്റെടുക്കാൻ പറ്റുക? മിനിമം ഒരു ഹോട്ടൽ ഇറങ്ങേണ്ടി വേണ്ടേ പോയി, ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ പെട്ടിക്കട പോലും ഇടാൻ പറ്റില്ല 2 ലക്ഷം 3 ലക്ഷത്തിന്. അപ്പം ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്ലാൻ കേൾക്കുമ്പോൾ ഇത് ലീഗലാണോ എന്ന് ആത്മാർത്ഥമായിട്ടും നോക്കാം. ഇതിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം വിട്ടേക്ക്. ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. സംസാരിക്കാൻ കഴിയില്ലാത്തവനാണോ, അവൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും സംസാരിക്കാൻ കഴിവുള്ള രണ്ടുപേരെ കൊണ്ടുവന്നാൽ മതി. നടക്കാൻ പറ്റാത്തവനാണോ, നടക്കാൻ പറ്റുന്ന 2 പേരെ A-യിലും B-യിലായിട്ട് കൊണ്ടുവന്നാൽ മതി.
അത്ര ബ്യൂട്ടിയാണ് ഈ ബിസിനസ്സിന്. നമ്മളെക്കാളും കഴിവും കപ്പാസിറ്റി ഉള്ള ആൾക്കാരും നമ്മുടെ ഇടയിൽ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് വലിയ രീതിക്ക് ഇൻകം ചെയ്യാൻ പറ്റും. മൈ ഡിയർ ഫ്രണ്ട്, നീ ഈ ഒരു ബിസിനസ് കേൾക്കുമ്പോൾ നീ ആത്മാർത്ഥമായിട്ടും ചിന്തിക്കുക, ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുക. കാരണം നിൻ്റെ ഡ്രീം അല്ലെങ്കിൽ നിൻ്റെ സ്വപ്നം അത് നീ തന്നെയാണ് നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ ആരല്ല, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ പറ്റി അറിയാണ്ട് ഈ ബിസിനസ്സിനെ പറ്റി വിലയിരുത്തുന്ന ആൾക്കാരല്ല. നീ തന്നെയാണ് ഈ ഒരു നിൻ്റെ ഡ്രീമിൻ്റെ അല്ലെങ്കിൽ നിൻ്റെ സ്വപ്നങ്ങളുടെ ഉത്തരവാദി. നിനക്ക് ഡ്രീമുണ്ടോ, നിനക്ക് സ്വപ്നമുണ്ടോ, ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡി സി എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക്, തേംസ് ബേ എന്ന് പറയുന്ന ഫാമിലിയിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഒരു ബിസിനസ്സിൻ്റെ പ്ലാൻ അത്ര ഹെവിയാണ്. ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിലെ ഫസ്റ്റ് ടാർഗറ്റായിട്ടുള്ള ഇൻസെൻറ്റീവ് 50K ഇൻസെൻറ്റീവ് അടിക്കുന്നത് ഒരു ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ്. ഞങ്ങളെല്ലാവരും ഫുൾ ഓൺ ഫുൾ പവറിലാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു പ്ലാൻ കേട്ട് നിങ്ങളുടെ കണക്ട് ചെയ്യുന്ന ഫ്രണ്ടിനോട് ഡൗട്ടും കാര്യങ്ങളെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങളീ ഒരു ബിസിനസ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കാം. ഈ ബിസിനസ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുമ്പോൾ എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വപ്നം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ വിചാരിച്ച് തള്ളിക്കളഞ്ഞ സ്വപ്നം നിങ്ങൾക്കുണ്ടോ, അതൊരു ബൈക്കായിക്കോട്ടെ, ഫോണായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു സ്വപ്നം വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് ആ സ്വപ്നത്തെ മുറുകെ പിടിക്കുക. ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുത്ത് തരാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തായാലും താങ്ക് യു സോ മച്ച്.